അപ്പോൾ അതങ്ങനെ നല്ല കട്ടൻ ചായൻ്റെ കൂടെ അവിൽ കുഴച്ചതൊക്കെയാണ് തന്ന്. അപ്പോൾ ഞാൻ ചായ ഒക്കെ ഇതാ ചൂടാറിയിക്കണ്. അപ്പോൾ ക്ലാസ്സ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. മക്കളെ ഏതായാലും ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കാറുണ്ട്. അപ്പോൾ സാധാരണ സ്കൂളിട്ട് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ കടി ചില ദിവസങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ചില ദിവസം എന്തെങ്കിലുമൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ബേക്കറിയൊക്കെ ഉണ്ടാവും. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ മക്കൾക്ക് സ്കൂളിൽ പോകുമ്പോൾ മുൻപ് വെറും അച്ചാറും കഞ്ഞിയാണെങ്കിലും കുഴപ്പമില്ല അല്ലേ. സ്കൂളിട്ട് വരുന്ന നേരത്ത് എന്താ കടി, ചായക്ക് എന്താ കടി എന്നുള്ളതാണ് അവർക്ക് ആദ്യം അറിയേണ്ടത്. എല്ലായിടത്തും പൊതുവെ അങ്ങനെ തന്നെയൊക്കെ. മക്കൾക്ക് സ്കൂളിട്ട് വരുമ്പോൾ ഒരു ചായക്ക് എന്താ കടി ഉണ്ടാക്കിയിരിക്കണമെന്ന് അറിയാൻ ഭയങ്കര ഒരു ആകാംക്ഷയാണല്ലേ. പ്രത്യേകിച്ച് നമ്മൾ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കണമാരാണെന്നുണ്ടെങ്കിൽ മക്കൾക്ക് ഇന്ന് എന്തെങ്കിലും അമ്മച്ചി ഉണ്ടാക്കിക്കും എന്നുള്ള ആ ഒരു എന്താ മൈൻഡിലാവും വന്ന് കയറുക. അപ്പോൾ എന്തായാലും മക്കളതൊക്കെ ഒരാളിവിടെ വലിയൊരു ഉഷാറൊന്നും ഇല്ലാതിരിക്കുകയാണ് കേട്ടോ. എന്തോ പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയൊരു കച്ചറ ഉണ്ടായിക്കൊണ്ട് വലിയ മൈൻഡൊന്നും ഇല്ലാതെ ചായൻ്റെ അടുത്തവണ്ട് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ഞങ്ങൾ പിന്നെ സിറ്റ് ഔട്ടിൽ കൊണ്ടുവന്ന് കാണും കേട്ടോ, ചായ ഒക്കെ കുടിച്ചാൽ വാങ്ങിക്കാണ്ട്. അപ്പോൾ ഞാനിന്ന് രാവിലെ കുറച്ച് ഉള്ളി കൊണ്ടുവന്നപ്പോൾ ഉള്ളിയും വെളുത്തുള്ളിയും ചെറിയുള്ളിയാണ് കേട്ടോ, അത് ചെറുതായിട്ട് ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഓരോ നനവ് പോലെ തോന്നി. അപ്പോൾ അത് ഒന്ന് വെയിലത്തിട്ടീനു കേട്ടോ, കൊണ്ടുവന്നപ്പോൾ തന്നെ ഒന്ന് വെയിലത്തിട്ടീനു. അപ്പോൾ ഇതിനുള്ള നനവോ ഇതൊക്കെ ഒന്നാണ് പോയിക്കോട്ടെ എന്ന് കരുതിയാണ്ട്. അപ്പോൾ ഞാൻ ഉള്ളിക്കൊട്ടിയിലുള്ള പഴയ ഉള്ളികളൊക്കെ ഒരു പാത്രത്തിൽ എടുത്തിട്ട് പുതിയ ഉള്ളി കൊടുന്നതായിക്ക് വെക്കുകയാണ് കേട്ടോ. സാധാരണ നമ്മൾ ഉള്ളി ഇതേപോലെ പുതിയത് കൊണ്ടുമ്പോൾ പഴയ ഉള്ളി ഉള്ളിക്കൊട്ടയിൽ നിന്ന് എടുത്തിട്ട് ഒക്കെ തൊലിയൊക്കെ കളഞ്ഞിങ്ങാണ്ട് പേസ്റ്റ് ഉണ്ടാക്കിങ്ങാണ്ട് വെക്കലാണ് കേട്ടോ. പിന്നെ പുതിയതായിട്ട് കൊണ്ടുവരുന്ന ഉള്ളിയാണ് ഉള്ളിക്കൊട്ടിക്ക് അങ്ങോട്ട് വെക്കൽ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് പിന്നെ എന്താണ് പഴയത് ഇനിയിപ്പോൾ അവിടെ ഇവിടെ മുളച്ചതും അങ്ങനെയുള്ളതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ചതുക്കാനാവുമ്പോൾ നമ്മൾ പേസ്റ്റൊക്കെ ഉണ്ടാക്കി വെക്കാനൊക്കെ ആകുമ്പോൾ നമുക്ക് അതാണല്ലോ സൗകര്യം. ഉള്ളിയാണെങ്കിലും പിന്നെ നനവൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ മുള പൊട്ടി വരും കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് ചെറുതായിട്ട് നനവൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഉണങ്ങിക്കോട്ടെ വിചാരിച്ച് വെയിലത്തൊക്കെ ഇട്ടാണ് ഞാൻ പിന്നെ ഉള്ളിക്കൊട്ടിക്ക് ചെറിയ ഉള്ളിയൊക്കെ നല്ലോണം അതിൻ്റെ തോലി നമുക്ക് ഉള്ളിയെ കൊണ്ടുമ്പോൾ അതിൻ്റെ മോളോടെ അങ്ങനെ തൊലിയൊക്കെ അങ്ങനെ തയങ്ങാണ്ട് ഒരു വൃത്തിയേടായിട്ട് നിൽക്കില്ലേ. അപ്പോൾ ഞാൻ ബേസിലിട്ടുങ്ങാണ്ട് കൈകൊണ്ട് നല്ലോണം ഒന്ന് തിരുമ്പിയിട്ട് അതിൻ്റെ ആ പുറത്തുള്ള ആ തൊലി വെറുതെ കുത്തിപ്പൊന്തിയൊക്കെ ഇങ്ങനെ നിൽക്കണ വൃത്തിയേടായി നിൽക്കണ അത് ഒന്നും ഇങ്ങോട്ട് ലെവലാക്കാൻ വേണ്ടിയാണ് കൈകൊണ്ടൊക്കെ ഒന്ന് തിരുമ്പിയിട്ട് ഒരു വൃത്തിയിലെടുത്തുങ്ങാണ്ട് കൊട്ടയ്ക്ക് വെക്കുകയാണ് കേട്ടോ. അതേപോലെ പഴയ ഉള്ളി എടുത്തിട്ട് ഒരു പാത്രത്തേക്ക് വെച്ചിട്ട് പുതിയ ഉള്ളി അതിക്ക് വെക്കാമെന്ന് വിചാരിച്ച് പഴയതൊക്കെ എടുത്തുങ്ങാണ്ട് മാറ്റിയാണ്. അപ്പോൾ ഉള്ളിക്കോട്ടക്ക് ഒരു തട്ടും കൂടെ ഉണ്ടിട്ടത് മൊത്തത്തിൽ നാല് തട്ടുള്ളൊരു ഉള്ളിക്കോട്ടയാണ്. അപ്പോൾ അതിൻ്റെ ഒരു തട്ട് ഞാൻ വെക്കലില്ല. നമ്മൾ നിലത്ത് വെച്ചാലും ഫിദൂവിനുള്ളൊരു സ്വഭാവം എന്ന് പറഞ്ഞാൽ ഉള്ളി വെറുതെ എടുത്തു കൊടുന്ന് തോല് കളയുന്ന ഒരു പരിപാടി ഉണ്ട് കേട്ടോ അവന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉള്ളിക്കോട്ട ഞാൻ റേക്കുമ്പോൾ നമ്മളെ സ്റ്റോർ റൂമിൽ ഇങ്ങനെ രണ്ട് മൂന്ന് റേക്കുണ്ട്. ആ ഒരു റേക്കിൻ്റെ ഉള്ളിൽ ഒതുങ്ങാൻ കണ്ടിട്ട് അതിൽ നിന്ന് ഒരു തട്ടും അതേപോലെ അതിൻ്റെ അടിയിലുള്ള മൂന്ന് കാലും ഉണ്ടാവുമല്ലോ, ആ കാലും അതിമന്ന് എടുത്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ മൂന്ന് കൊട്ടയിലായിട്ട് ചെറിയുള്ളിയും വെല്ലുള്ളിയും അതേപോലെ തന്നെ വെളുത്തുള്ളി അങ്ങനെ മൂന്ന് സെപ്പറേറ്റായിട്ട് മൂന്ന് പാത്രത്തിലാക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കാട്ടിയിരിക്കുകയാണ്. പിന്നെ ഞാൻ ഉള്ളികളൊക്കെ ഇതൊക്കെയാണ് അതിൻ്റെ ആ കുടം കഴിച്ചിങ്ങാണ്ട് ഇതേപോലെ സെപ്പറേറ്റായിട്ട് ഓരോ പിന്നെ ഇതാക്കിയിട്ട് അങ്ങനെയാണ് കേട്ടോ കൊണ്ടുമ്പോൾ പുതിയതായിട്ട് കൊണ്ടുമ്പോൾ അങ്ങനെ വെക്കലാണ്. ഇപ്പോൾ കുറച്ചായിട്ട് ഇങ്ങനെ വെക്കും, കാരണം നമുക്ക് എല്ലാത്തിനും സൗകര്യമാണ്. പിന്നെ അതിൻ്റെ ആ പൊടി അതിൻ്റെ ആ തൊലിയൊന്നും അതിൻ്റെ ഇതിൽ ആവാതിരിക്കാനൊക്കെ നമുക്ക് ഉള്ളിക്കൊട്ടിക്ക് നോക്കുമ്പോൾ ഒരു വൃത്തി ഉണ്ടാവാനൊക്കെ വേണ്ടിയിട്ട് അങ്ങനെ കാട്ടിലാണ് കേട്ടോ. അപ്പോൾ ഞാനേതായാലും ഉച്ചറിഞ്ഞാലും നമുക്ക് ഫ്രീ ആണല്ലോ വെറുതെ. വേറെ ഇപ്പോൾ രാവിലത്തെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ രാവിലെ കഴിഞ്ഞാൽ വൈകുന്നേരം നമുക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇതേപോലെയുള്ള പണികളൊക്കെ വൈകുന്നേരമായിട്ട് എടുക്കുക. അപ്പോൾ ഇതിൻ്റെ കുടമൊക്കെ കളഞ്ഞിട്ട് അതിൻ്റെ ആ മോളോടുള്ള തൊലിയൊക്കെ കളഞ്ഞെടുക്കും കേട്ടോ. എന്നിട്ട് പിന്നെ അല്ലി അല്ലി ആക്കിയിട്ടാണ് ഉള്ളിക്കൊട്ടയിൽ വെക്കൽ കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ബേസിൽ നമ്മളെടുത്ത് എന്താ പാറ്റാനുള്ള മുറമൊന്നുമില്ല കേട്ടോ, മുറൊക്കെ ഇടന്ന് വയ്ക്കണേ. അപ്പോൾ എന്തായാലും ഞാൻ ഒരു എന്താ പറയുക ബേസിലിട്ടിട്ട് തന്നെ നല്ലോണം ഒന്ന് തെങ്ങും കുഞ്ചി കൊണ്ടുപോയിട്ടുങ്ങാണ്ട് നല്ലോണം ഒന്ന് പാറ്റിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള തൊലിയൊക്കെ കുറേയൊക്കെ ഒന്ന് പോയി കിട്ടും. പോവാത്തൊക്കെ നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ എടുത്തിട്ടുങ്ങാണ്ടൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാമെന്ന് കരുതി. അപ്പോൾ ഞാൻ ഉള്ളി കൊണ്ടുവരുമ്പോൾ ഞാൻ ചെയ്യുന്ന ഒരു പരിപാടിയാണ് കേട്ടത്, ഇതേപോലെ കുടമൊക്കെ കഴിച്ചിട്ട് ഇതുപോലെ ചെറുതായിട്ട് അല്ലിയാളാക്കിങ്ങാണ്ട് എന്താ പറയുക ഉള്ളിക്കൊട്ടിയിൽ എടുത്ത് വെക്കും കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ എന്താ പറയുക തൊലി കളയാനും നമുക്ക് എളുപ്പത്തിൽ എന്തെങ്കിലുമൊക്കെ അത്യാവശ്യമായിട്ട് അടുക്കളയ്ക്ക് എടുത്തിട്ട് തൊലി കളയാനൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ കുടം കഴിച്ചിങ്ങനെ നിൽക്കുന്ന ബുദ്ധിമുട്ടേണ്ട കാര്യമില്ലല്ലോ. ഉള്ളിക്കോട്ടയിലും തന്നെ നമുക്ക് നല്ല വൃത്തിയായിട്ട് സെറ്റാക്കി വെക്കുകയും ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ മുമ്പ് അതേപോലെ ചെയ്തതാണ് കേട്ടോ, ഒരു പാത്രത്തിൽ ഞാൻ മാറ്റി വെച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ ചിലപ്പോൾ ഇപ്പോൾ തന്നെ ഇരുന്നിട്ട്
നേരം ഉണ്ടെങ്കിൽ കുറച്ചൊക്കെ എടുത്ത് തോലി കളഞ്ഞ് വെക്കും, എന്താ പേസ്റ്റാക്കി വെക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ നാളെ വൈകുന്നേരം നമുക്ക് എപ്പോഴാണോ ഫ്രീ ആവുന്ന സമയം ആ ഒരു സമയത്ത് എടുത്തിട്ട് കുറച്ചധികം തന്നെ ഉള്ളിയും അതേപോലെ തന്നെ ഇഞ്ചിയും ഉള്ളിയൊക്കെ തോല് കളഞ്ഞാണ്ട് നമ്മൾ പേസ്റ്റാക്കി എടുത്തിട്ടൊരു സ്വഭാവമുണ്ട്. അതുകൊണ്ട് അങ്ങനെ ചെയ്ത് വെക്കലാണ് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ നമ്മൾ ഉള്ളിക്കോട്ട കാണാൻ തന്നെ ഒരു വൃത്തിയാണ് കേട്ടോ. അങ്ങനെ വെക്കുമ്പോൾ വെല്ലുള്ളി ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, അത് ചെറുള്ളിയും വെളുത്തുള്ളിയും മാത്രമേ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് ഒന്ന് റെഡിയാക്കി വെച്ചിരുന്നുള്ളൂ. അപ്പോൾ ഇതൊക്കെ നമ്മൾ പഴയ ഉള്ളിയാണ് കേട്ടത്, ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് തൊലി കളഞ്ഞ് കിട്ടണം. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഉള്ളിക്കോട്ടൻ്റെ പരിപാടി അവിടെ തീർന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് റേക്കുന്നത് വെക്കൽ. പിന്നെ ഏതായാലും അതൊക്കെ കഴിഞ്ഞ് പിന്നെ വൈകുന്നേരം നമുക്ക് ഞാൻ തലേ ദിവസത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് അങ്ങനെ ഞാനും ഞങ്ങൾ രണ്ടാളല്ലേ ഉണ്ടാവുള്ളൂ, കുട്ടികളൊക്കെ സ്കൂളും അംഗനവാടിയൊക്കെ ആയിട്ട് പോകും. അപ്പോൾ തലേ ദിവസത്തെ എന്തെങ്കിലും കൂട്ടാനോ കറിയൊക്കെ ഉണ്ടെങ്കിൽ ഉച്ചയ്ക്ക് അതൊക്കെ വെച്ച് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യലാണ് കേട്ടോ. ചില ദിവസം ഉണ്ടെന്നുണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം ഉച്ചയ്ക്ക് അങ്ങനെ തട്ടി കൂട്ടാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ചോറ് മാത്രമേ ഉള്ളൂ, ഇനി വൈകുന്നേരത്തിന് കൂട്ടാനൊന്നും ഉണ്ടായില്ല കേട്ടോ. അപ്പോൾ വൈകുന്നേരത്തിന് എന്തായാലും കുറച്ച് മീൻ കിട്ടിയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് എന്താ പറയുക വൃത്തിയാക്കിങ്ങാണ്ട് കേക്ക് നന്നാക്കി എടുക്കുകയാണ്. അപ്പോൾ രണ്ട് വിധം മീനുണ്ട്, ഒന്ന് കണയാണ് കേട്ടോ. അപ്പോൾ അത് വെട്ടിയിട്ട് നുറുക്കിങ്ങാണ്ട് തന്നെ കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ ഉള്ളത് മാന്തൾ മീനാണ്. അപ്പോൾ അതൊക്കെ തൊലിയൊക്കെ കഴിഞ്ഞാണ്ട് ഒന്ന് വൃത്തിയാക്കി എടുത്തത്. അപ്പോൾ മാന്തൾ മീൻ നമുക്ക് നാളെ വെക്കും ചെയ്യാം. ഭക്ഷണമായിട്ട് കൊണ്ടുവന്നത് ഇപ്പോൾ പൊരിച്ചും ചെയ്യാമെന്നുള്ള പരിപാടിയിലാണ് കേട്ടോ. അപ്പോൾ മാന്തൾമീൻ ഏതായാലും ഒക്കെ കേക്ക് നന്നാക്കി ഫ്രീസറിൽ വെച്ചിരിക്കുന്നു, ഇപ്പോൾ നാളെ എടുക്കാമല്ലോ. പിന്നെ മറ്റത് ഞാൻ എന്തായാലും മസാലയൊക്കെ തേച്ച് കായൊക്കെ റെഡിയാക്കി വെച്ചിരുന്നു. അപ്പോൾ അതൊന്ന് മുളകൊക്കെ പൊടിച്ചിട്ടൊന്ന് പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അതൊക്കെ ഒന്ന് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മളെ മലപ്പുറത്തുകാരുടെ സ്പെഷ്യലാണ് ഒരു തട്ടിക്കൂട്ടി ചാറാണല്ലേ, മുരിങ്ങാ താളിപ്പ്. അപ്പോൾ അതാണ് കേട്ടോ ഇന്നത്തെ കറി എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ വെളുത്തുള്ളിയും ചെറുള്ളിയും ഒക്കെ അരിഞ്ഞ് രണ്ട് ചീരമുളകും അരിഞ്ഞാണ്ടൊക്കെ ഒന്ന് തൂമിച്ചാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് തന്നെ. അപ്പോൾ അതിൻ്റെ ഇടയിൽ അപ്പുറത്തെ അടുപ്പത്ത് പാൻ വെച്ചിട്ട് മീനൊക്കെ ഒന്ന് പൊരിച്ചെടുക്കാൻ നിൽക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഇതു രാവിലെ ഉള്ള നൂൽപ്പുട്ടും കറിയൊക്കെ അപ്പുറത്തിരുന്ന് കുടിച്ചാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ തന്നെ അങ്ങനെ അതൊക്കെ നമ്മളെ കറി താളിപ്പ് ഇതൊക്കെ ഇവിടെ ഒക്കെ നമ്മൾ കഞ്ഞിൻ്റെ വെള്ളമൊക്കെ പാർന്ന് കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഞാനിതേപോലെ വൈകുന്നേരം ഇതേപോലെ ഉച്ചക്കത്തെ കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ മെയിനായിട്ട് പപ്പടം താളിപ്പോ അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ മുരിങ്ങ താളിപ്പോ എന്തെങ്കിലുമൊക്കെ ഇലകളുണ്ടെന്നുണ്ടെങ്കിൽ വണ്ടി പോയിങ്ങാണ്ട് അയിമന്ത് രണ്ട് ഇല എടുത്തു കൊടുത്തിട്ട് ഇതേപോലെ ഒരു ഇല താളിച്ചിലാണ് കേട്ടോ. അല്ലെങ്കിൽ ചിലപ്പം തക്കാളി താളിച്ചു. അതൊക്കെയാണ് കേട്ടോ വൈകുന്നേരം ഉള്ള എന്താ തട്ടിക്കൂട്ട് പരിപാടി എന്ന് പറഞ്ഞാൽ. ഏകദേശം എല്ലാ ദിവസവും ഉച്ചക്ക് കറി ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ വൈകുന്നേരം അതേപോലെ തന്നെയൊക്കെയാണ് കേട്ടോ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളെ മീനൊക്കെ ഇത് അവിടെ പൊരിച്ച് നമ്മൾ പാത്രത്തൊക്കെ മാറ്റി കൊടുത്തിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ മക്കൾക്ക് കേങ്ങ് പൊരിച്ചണമെന്നും പറഞ്ഞാണ്, മക്കളെ പണിയാണ് കേട്ടോ. കേങ്ങൊക്കെ ഇതൊക്കെ ഇവിടെ നുറുക്കി റെഡിയാക്കി വെച്ച് കുറേ നീളത്തിലും കുറേ ചതുരത്തിലും പല ആകൃതിയിലും അരിഞ്ഞിരിക്കുന്ന ഓലെ പണിയാണ്. ഞങ്ങൾക്ക് മീൻ വേണ്ട, കേങ്ങ് മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കേങ്ങ് രണ്ടെണ്ണം എടുത്തിരുന്നാണ്ട് ഓലെ കൊണ്ട് പറ്റണ പോലെയൊക്കെ ഇവിടെ അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. അരിഞ്ഞ് ഉപ്പും മുളകൊക്കെ തേച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ടോ. കേങ്ങ ഒരിക്കലും നമ്മൾ ഉപ്പും മുളകൊന്നും തേച്ച് റെഡി എന്താ പറയുക കായം ഇങ്ങനെ മസാല തേച്ച് വെച്ചാൽ ഇതുപോലെ വെള്ളം പൊടിയും. അപ്പോൾ പെട്ടെന്ന് നമ്മൾ കുറച്ച് നേരം വെള്ളത്തിലിട്ടിട്ട് അതിൻ്റെ കാറൊക്കെ പോയി ശേഷം പിന്നെ ഉപ്പും മുളകൊക്കെ എളുപ്പത്തിൽ തേച്ച് അപ്പക്കപ്പളേ പൊരിച്ചെടുക്കാനേ കേങ്ങ് പറ്റുള്ളൂ. ഇതൊക്കെ മക്കൾ കാട്ടിക്കൂട്ടുന്ന പണിയാണ് കേട്ടോ. അങ്ങനെ എന്തായാലും ഓല കേങ്ങൊക്കെ ഒന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഓൾക്ക് പിന്നെ മക്കൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സംഭവമാണല്ലേ കേങ്ങ് പൊരി എന്ന് പറഞ്ഞാൽ. പൊതുവേ എല്ലാ കുട്ടികൾക്കും അങ്ങനെ തന്നെ ആവും. അപ്പോൾ ഓൾക്ക് വേണ്ട കേങ്ങൊക്കെ പൊരിച്ചിട്ട് അങ്ങനെ ഇതൊക്കെ നമ്മളെ താളിപ്പും ചോറും മീനൊക്കെ ആയിട്ട് ഇന്നത്തെ സ്പെഷ്യൽ രാത്രി ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. വീഡിയോ നമുക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ ഷെയർ ചെയ്യുക. പിന്നെ നമ്മൾ വീഡിയോ ഒക്കെ ആദ്യമായിട്ട് കാണുന്ന പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ വീഡിയോസൊക്കെ ഇഷ്ടമായി കാണുന്നുണ്ടെങ്കിൽ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണും കൂടെ ഒന്ന് ഞെക്കി വെക്കുക കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഞാൻ വീഡിയോ എപ്പോഴാണോ ഇടുന്നത് അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അപ്പോൾ മുടങ്ങാതെ എല്ലാ വീഡിയോസും കാണാനും പറ്റും.